നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഒരിക്കലും ഇറാൻ കരുതിയതേയില്ല അമേരിക്ക യുദ്ധക്കളത്തിലേക്ക് അതിശക്തമായി ഇറങ്ങുമെന്ന്, സിറിയ ലബനൻ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ തിരിയുമെന്ന്, ബൈഡൻ ഇത്രയും റിബലാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കണക്ക് കൂട്ടിയില്ല. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആണവാക്രമണം വരെ ഉണ്ടായേനെ. കാരണം മൂപ്പര് മുന്നും പിന്നും ചിന്തിക്കാത്ത ആളാണല്ലോ. പക്ഷേ ബൈഡൻ സംയമനം പാലിക്കുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടിയത്. ഇറാൻ സിറിയ ലബനൻ ഭരണകൂടങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് ഇസ്രയേലിനേക്കാൾ കലിയിളകി രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കയാണ്. ഗാസയിൽ ഹമാസുമായി യുദ്ധം നടത്തുന്ന ഇസ്രയേലിന് കവചമായി മാറിയിരിക്കുകയാണ് അമേരിക്ക. കാരണം നാല് വഴിക്കൂടെയാണ് ഇസ്രയേലിന് നേരെ ആക്രമണം ഇറാൻ പദ്ധതിയിട്ടത്. ഒരു വഴിക്കൂടെ ഹമാസ് ആക്രമണം നടക്കുമ്പോൾ സിറിയ ലബനൻ ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് മറുവഴിക്കൂടെ ഇസ്രയേലിന് നേരെ ആക്രമണം. ഇതൊന്നും കൂടാതെ ഇറാന്റെ ഒളിപ്പോരും. എന്നാൽ ഇപ്പോൾ സിറിയ ലബനൻ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഇസ്രയേലിന് ഇനി നോക്കണ്ട, അവിടെ അമേരിക്ക നോക്കിക്കൊള്ളും. സിറിയൻ ലബനൻ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ തീമഴ പെയ്യിക്കുകയാണ് അമേരിക്ക. ഭീകര കേന്ദ്രങ്ങൾക്ക് സ്കെച്ചിടുന്നത് മൊസാദ്, അവിടം തരിപ്പണമാക്കുന്നത് US സൈന്യവും. ശുദ്ധികലശത്തിനിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒരവസരമാക്കി എടുത്തിരിക്കുകയാണ് US ഭരണകൂടം. ഭീകര കൂട്ടങ്ങളെയെല്ലാം തീർക്കാൻ വീണുകിട്ടിയിരിക്കുന്ന അവസരം. ഇസ്രയേൽ ഹമാസ് യുദ്ധം വ്യാപിക്കുമെന്ന സൂചന നൽകി അമേരിക്കയുടെ നീക്കം. യുദ്ധക്കപ്പലുകളും 2000 നാവിക സൈനികരെയും അയച്ചതിന് പിന്നാലെ കൂടുതൽ യുദ്ധോപകരണങ്ങൾ മേഖലയിലേക്ക് അയക്കാൻ അമേരിക്കയുടെ തീരുമാനം. ഇറാഖിലും സിറിയയിലും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് പെന്റഗണിന്റെ ഈ നടപടി. അയൽ രാജ്യങ്ങളിലേക്കും യുദ്ധം വ്യാപിക്കുകയാണ്. ലബനനിലെ ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട്. ഇറാന്റെ പിന്തുണയും ആയുധശേഷിയുമുള്ള ഹിസ്ബുള്ള കൂടി യുദ്ധത്തിൽ ഇടപെടുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. ഇത് കണ്ടു നിൽക്കില്ലെന്ന് അമേരിക്ക മുൻപ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഗാസയിൽ കരയുദ്ധം തുടങ്ങിയാൽ ആക്രമണം ശക്തമാക്കുമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ ഭീഷണി. US ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് തിരിച്ചടിക്കുള്ള കൃത്യം അവസരമായിരുന്നു അമേരിക്കയ്ക്ക്. അത് കൃത്യമായി അവർ ഉപയോഗിച്ചു. ലബനൻ സിറിയൻ കേന്ദ്രങ്ങൾ വിറങ്ങലിക്കുകയാണ് അമേരിക്കൻ ആക്രമണത്തിൽ. ഭീകരർ മാളത്തിൽ കയറി ഒളിക്കുകയാണ്. എന്നാൽ തേടിപ്പിടിച്ച് വിവരം കൈമാറി മൊസാദ് US വഴികാട്ടുന്നു. അമേരിക്കൻ ആക്രമണം ശക്തമായതോടെ ലബനനിലെ അതിർത്തി മേഖലയിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. 4000 പേരെയാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. മേഖലയിലുള്ളവർ വേഗത്തിൽ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇത് യുദ്ധം രൂക്ഷമാകുമെന്ന സൂചനയായി കണക്കാക്കുന്നു. ലബനനിൽ നിന്ന് വേഗം തിരിച്ചു പോരാൻ സൗദിയും കുവൈത്തും പൗരന്മാരോട് ആവശ്യപ്പെട്ടു. അതിനിടെ സിറിയയിൽ രണ്ടിടത്ത് വീണ്ടും മിസൈൽ പതിച്ചു. അലപ്പോ നഗരത്തിലും ദമാസ്കസിലുമാണ് ആക്രമണം ഉണ്ടായതെന്ന് സിറിയ അറിയിച്ചു. അമേരിക്കയുടെ അത്യാധുനിക താഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് പശ്ചിമേഷ്യയിൽ ഉള്ളത്, കൂടാതെ പാട്രിയോട്ട് പ്രതിരോധ സംവിധാനവും. ഇതുപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സൈനികരെയും അമേരിക്ക അയച്ചിട്ടുണ്ട്. 2000 US സൈനികരും എത്തിയിട്ടുണ്ട്. സുന്നി വിഭാഗത്തിൽപ്പെട്ട ഗാസയിലെ രാഷ്ട്രീയ സായുധ സംഘമാണ് ഹമാസ്. അതേസമയം ലബനനിലെ ഹിസ്ബുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർക്ക് ഇറാന്റെ പ്രത്യക്ഷ സഹായം ലഭിക്കുമെന്ന് ഉറപ്പാണ്. സിറിയയിലെ സർക്കാരിനും ഇറാന്റെ സഹായമുണ്ട്. യുദ്ധം ലബനനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചാൽ ഇറാൻ പ്രത്യക്ഷമായി ഇടപെടും. ഇത് ഇറാനെ തീർക്കാൻ അമേരിക്കയ്ക്ക് വഴിയൊരുക്കും. ഏതായാലും അമേരിക്കയും സിറിയയും നേർക്കുനേർ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അമേരിക്കയോട് തങ്ങളുടെ രാജ്യം വിട്ടുപോകണമെന്ന് കാലങ്ങളായി സിറിയൻ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ സേന സിറിയ വിട്ടാൽ ഭീകരരുടെ വിളനിലമാകും വീണ്ടും സിറിയ. പണ്ടത്തേതിനേക്കാൾ കഷ്ടമാകും സിറിയയുടെ അവസ്ഥയും. സിറിയൻ ജനത ചുട്ടെരിക്കപ്പെടും. 2022 ഐക്യരാഷ്ട്രസഭയുടെ 77th വാർഷിക ജനറൽ അസംബ്ലി സെഷൻ യോഗത്തിൽ വെച്ചാണ് തങ്ങളുടെ രാജ്യം വിടാൻ സിറിയ അമേരിക്കയോട് ആഹ്വാനം ചെയ്തത്. ഇത് വലിയ വാക്പോരിനാണ് അന്ന് വഴിവെച്ചത്. സിറിയയിലെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥനായ ഫൈസൽ മെഗ്ദാദ് ഈ വിഷയം മുന്നോട്ട് വെച്ചത്.
തന്റെ രാജ്യത്ത് 11 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ലോകത്തിന്റെ നിയന്ത്രണം കൈയിലാക്കാനുള്ള പാശ്ചാത്യരുടെ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഫൈസൽ മെഗ്ദാദ് പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം തന്റെ രാജ്യം വിടണമെന്നും മെഗ്ദാദ് ആവശ്യപ്പെട്ടു. യുഎസ് സഖ്യത്തിന്റെ സൈന്യം സിറിയയിൽ തുടരുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണ്. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന് ആ രാജ്യത്തെ സർക്കാരുമായി സഹകരണം ആവശ്യമാണ്. സിറിയയുടെ പരമാധികാരം ലംഘിക്കുകയും രാജ്യത്തെ പട്ടണങ്ങളും ഗ്രാമങ്ങളും നശിപ്പിക്കുകയും ചെയ്യുന്ന നിയമവിരുദ്ധമായ ഒരു അന്താരാഷ്ട്ര സഖ്യത്തിലൂടെയല്ല തീവ്രവാദത്തിനെതിരെ പോരാടേണ്ടത്, ഫൈസൽ മെഗ്ദാദ് അന്ന് പറഞ്ഞു. എന്നാൽ ഇക്കാലയളവിൽ ഭീകരവാദത്തിനെതിരെ എന്ത് നിലപാട് സിറിയ സ്വീകരിച്ചു എന്ന അമേരിക്കയുടെ മറുചോദ്യത്തിന് മുന്നിൽ മെഗ്ദാദിന്റെ വായടഞ്ഞു. ലോക സമാധാനം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഭീകര കൂട്ടങ്ങളുടെ എല്ലാം വിളനിലമാണ് സിറിയ, ലബനൻ രാജ്യങ്ങൾ. ഇറാൻ ഈ കൂട്ടത്തിനെല്ലാം സഹായം ചെയ്യുന്നു. ഐഎസിന്റെ തലവന്മാർ വൻ കോട്ടകൾ കെട്ടി സിറിയയിൽ. അതിനുള്ളിലിരുന്ന് ലോക സമാധാനം കെടുത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി മെനഞ്ഞു നടപ്പാക്കി. അന്ന് സിറിയൻ ഭരണകൂടം നോക്കുകുത്തി പോലെ നിന്നതല്ലാതെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്ന ഭീകര തലവന്മാർക്കെതിരെ എന്തു ചെയ്യാൻ കഴിഞ്ഞു? അന്നും കോട്ടകൾ താണ്ടി വന്ന് ഇരുചെവി അറിയാതെ ഒരു സിറിയൻ പൗരന്റെ പോലും ജീവനെടുക്കാതെ ഐഎസിന്റെ തലവന്മാരെ വധിച്ച് തിരികെ പോന്നിട്ടുണ്ട് അമേരിക്ക. യുഎസ് ഭരണകൂടത്തിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ സിറിയയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ ഇറാന്റെ പിന്തുണയോടെ സിറിയ, ലബനൻ മേഖലകളിലെ ഭീകരർ ഒളിപ്പോരുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് കണ്ടു നിൽക്കാനാകില്ലെന്നും തങ്ങളുടെ സേന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും അമേരിക്കയുടെ മറുപടി. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുകയാണ്. അമേരിക്ക കൂടി രംഗത്ത് വന്നതോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുകയാണ്. സിറിയ, ലബനൻ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക. ഒരറ്റത്തുനിന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.